ബിനോയ് കോടിയേരിക്കെതിരായ ലൈംഗിക പീഡന കേസിൽ ഡി എൻ എ ടെസ്റ്റ് അനിശ്ചിതമായി വൈകുന്നതിനുള്ള രോഷം ആളുകൾ തീർക്കുന്നത് അനുജനായ ബിനീഷ് കോടിയേരിയുടെ ഫേസ്ബുക്ക് പേജിലാണ്. ബിനീഷ് കോടിയേരി ഏത് വിഷയത്തിൽ പോസ്റ്റ് ഇട്ടാലും അതിന് താഴെ വരുന്ന കമന്റുകളിൽ ഭൂരിഭാഗവും ജ്യേഷ്ഠന്റെ ഡി എൻ എ ടെസ്റ്റ് ഫലത്തെക്കുറിച്ചും ബീഹാറി കൊച്ചിനെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങളാണ്. ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞ് 2 മാസമായിട്ടും ഫലം ഇതുവരെ കോടതിയിൽ പോലും സമർപ്പിച്ചിട്ടില്ല. ജൂലൈ 29 മുംബൈ JJ ഹോസ്പിറ്റലിലാണ് ബിനീഷ് കോടിയേരിയുടെ ജ്യേഷ്ഠന്റെ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞത്. മുംബൈ കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഒടുവിൽ പരിശോധനയ്ക്ക് വിധേയനാകാൻ ബിനോയ് കോടിയേരി സമ്മതിക്കുകയായിരുന്നു. 5 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബിനീഷ് കോടിയേരിയിട്ട ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയും ബിനോയിയുടെ ബിഹാറി കൊച്ചിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് നിറയുന്നത്. ഒരു ഫലം വരാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്, അത് ആദ്യം വരട്ടെ എന്നാണ് ഒരു വിരുദ്ധൻ കമന്റിൽ കുറിച്ചത്. ആ ഡി എൻ എയുടെ റിസൾട്ട് പ്രഖ്യാപനം ഈ പേജിലൂടെ നടത്തണമെന്നും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ബിഹാറി കൊച്ചിനെ നിന്റെ ജ്യേഷ്ഠൻ ഏറ്റെടുക്കുമോ എന്നും ചോദിക്കുന്ന കമന്റുകളും ഏറെയുണ്ട്. എല്ലായിടത്തും തോറ്റാൽ അച്ഛന് മുഖ്യമന്ത്രിയാവാം, നിനക്ക് പിന്നെ രാജാവിന്റെ മകനായി വാഴാം, ഡി എൻ എ റിസൾട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും, ബീഹാറിൽ ബ്രാഞ്ച് തുടങ്ങാൻ പറ്റുമോ തുടങ്ങിയ കമന്റുകളും ഏറെയുണ്ട്. ബി ജെ പി പ്രവർത്തകരെ അധിക്ഷേപിച്ച് ഇട്ട കുറിപ്പിലും ബിനോയ് കോടിയുടെ ഡി എൻ എ ടെസ്റ്റ് ഫലം എന്തായെന്നറിയാനുള്ള ആകാംക്ഷ കമന്റുകൾ കുറവല്ല. നമ്മുടെ കോടിയേരി സഖാവിന് ഇങ്ങനെ ഒരു മരമണ്ഡനെയാണല്ലോ മകനായി കിട്ടിയത്. ലാൽസല സഖാവെ, അങ്ങയുടെ ചേട്ടൻ ബീഹാറിലും കല്ലൊരു തരി ചെങ്കൊടി നാട്ടിയതിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ, കള്ളവട് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ബിനീഷേട്ടൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഇബ്രാഹിം കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് ആഹാ അന്തസ് എന്ന അടുക്കുറിപ്പോടെ ഇട്ട പോസ്റ്റിന് താഴെയും ബിനീഷിന് കണക്കിന് കൊടുക്കുന്നുണ്ട് കമന്റുകളിലൂടെ. സ്വന്തം ചേട്ടന്റെ അവിഹിതം മറച്ചു വെക്കാൻ അനിയൻ കൂട്ടം കാണിക്കുന്ന കുടുംബസ്നേഹം ആരും കാണാതെ പോകരുതെന്നാണ് ഇതിലെ ഒരു കമന്റ്. പാലാരിവട്ടം പാലത്തിന്റെ തകർച്ചയെക്കുറിച്ചിട്ട പോസ്റ്റിലും ബിനീഷ് കോടിയേരിയെ കമന്റുകളിലൂടെ അടിച്ചിരുത്തുകയാണ് ഭൂരിഭാഗം പേരും. ചേട്ടന്റെ കേസൊക്കെ ഒതുക്കിയോ തുടങ്ങി നിരവധി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന ചോദ്യശരങ്ങളാണ് ഈ പോസ്റ്റിന് കീഴിൽ വരുന്നത്. മരട് ഫ്ളാറ്റ് വിഷയത്തിലിട്ട ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വന്ന പോസ്റ്റിലും അന്വേഷണം ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. ഹിന്ദി വിവാദത്തിൽ ബിനീഷ് ഇട്ട പോസ്റ്റിന് മറുപടിയായുള്ളത് നിരവധി തെറുകമന്റുകളാണ്. നിന്റെ ഏട്ടന് ഹിന്ദി പഠിക്കുന്നതിലേ വിരോധമുള്ളൂ, ഹിന്ദിക്കാരിയുടെ കൂടെ കിടക്കുന്നതിന് വിരോധമില്ലെന്നാണ് ബിനീഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയുള്ള ഒരു കമന്റ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ആക്കും എന്ന ഫേസ്ബുക്ക് കുറിപ്പിലും ബിനോയിയുടെ ഡി എൻ എ റിസൾട്ട് തന്നെയാണ് മുഖ്യ അന്വേഷണം. ഹൈടെക് ലാബുകളും വേണം, തീവ്രത അളക്കാനും ഡി എൻ എ ടെസ്റ്റ് നടത്താനും എന്നാണ് ഒരാളുടെ കമന്റ്. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചെന്നും ആ ബന്ധത്തിൽ 8 വയസ്സുള്ള കുട്ടിയുണ്ടെന്നും കാണിച്ച് ബീഹാർ സ്വദേശിയായ 33 വയസ്സുകാരിയാണ് ബിനോയ് വിനോദിനി ബാലകൃഷ്ണനെതിരെ മുംബൈയിൽ കേസ് നൽകിയത്. കേസിൽ ബിനോയ് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. യുവതിയുടെ പരാതി പരിഗണിച്ച് മുംബൈ ഹൈക്കോടതി ബിനോയിയോട് ഡി എൻ എ ടെസ്റ്റിന് ഹാജരാവാൻ ആവശ്യപ്പെടുകയും ഇതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ 30 മുംബൈ JJ ഹോസ്പിറ്റലിൽ വെച്ച് ബിനോയിയുടെ ഡി എൻ എ പരിശോധന നടത്തുകയും ചെയ്തു. ഇനിയുള്ള മണിക്കൂറുകൾ ബിനോയിക്ക് നെഞ്ചെടുപ്പിന്റെ സമയമാണ്. ഡി എൻ എ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കും, ബിനോയ് കോടിയേരി ജയിലിലുമാകും. വെബ്ഡെസ്ക് തത്വ ന്യൂസ്.